എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി മൂന്നാർ സഹകരണ ബാങ്ക് ഭരണസമിതി. സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിനെ തകർക്കുകയെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാജേന്ദ്രൻ ബാങ്കിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി ആരോപിച്ചു. മുൻകാലങ്ങളിലും ബാങ്കിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനത്തെ രാജേന്ദ്രൻ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് രഹസ്യമായിട്ടായിരുന്നു രാജേന്ദ്രൻ അത് ചെയ്തിരുന്നതെന്നും ഇന്ന് പരസ്യമായി ബാങ്കിനെതിരെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും കെ വി ശശി വ്യക്തമാക്കി. മുന്നമല്ല എസ് രാജേന്ദ്രനും ഉടുമ്പൻചോല MLA MM മണിയും തമ്മിലുള്ള വാക്പോര് തുടരുന്നതിനിടയിലാണ് മുന്നമല്ല എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി മൂന്നാർ സഹകരണ ബാങ്ക് ഭരണസമിതിയും രംഗത്തെത്തിയിട്ടുള്ളത്. സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നമല്ലേ ബാങ്കിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുൻകാലങ്ങളിലും ബാങ്കിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനത്തെ എസ് രാജേന്ദ്രൻ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് രഹസ്യമായിട്ടായിരുന്നു രാജേന്ദ്രൻ അത് ചെയ്തിരുന്നതെന്നും ഇന്ന് പരസ്യമായി ബാങ്കിനെതിരെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും കെ വി ശശി കുറ്റപ്പെടുത്തി. സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മണ്ഡലത്തെ മൂന്ന് പ്രാവശ്യം പ്രതികരിച്ച മുൻ MLA ബാങ്കിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ബാങ്കിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ മുൻകാലങ്ങളിലും ഈ തരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് രഹസ്യമായിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ചില നടപടികളെല്ലാം വന്നതിൻ്റെ ഭാഗമായി പരസ്യമായി ബാങ്കിനെതിരെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. മൂന്നാറിന്റെ ടൂറിസം വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഹൈഡൽ ടൂറിസവുമായി ചേർന്ന് അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിക്കുന്നതിന് ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചത്. പാർക്ക് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഒന്നാം ഘട്ടത്തിൽ 150 ആളുകൾക്ക് ജോലി നൽകാൻ കഴിയും. രണ്ട് ഘട്ടങ്ങളിലായാണ് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് യാഥാർത്ഥ്യമായാൽ 250-നും 300-നും ഇടയ്ക്ക് ആളുകൾക്ക് പ്രത്യക്ഷമായി ജോലി കൊടുക്കാൻ കഴിയുമെന്നും കെ വി ശശി പറഞ്ഞു. പാർക്ക് കൂടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് 150 ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് യാഥാർത്ഥ്യമായാൽ ഏതാണ്ട് 250-നും 300-നും ഇടയ്ക്ക് ആളുകൾക്ക് പ്രത്യക്ഷമായി ജോലി കൊടുക്കാൻ പറ്റും. പാർക്കിന്റെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആദ്യം മുതൽ തന്നെ അതിന്റെ പിറകെ ചില ആളുകളുണ്ടെന്നും കെ വി ശശി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കെ വി ശശിക്കൊപ്പം ബാങ്ക് സെക്രട്ടറി ബേബി പോൾ, ഭരണസമിതി അംഗം എം ലക്ഷ്മണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. News Bureau, Adimali.